യോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ്. വേറൊന്നും അല്ല, അല്പം വെറൈറ്റിയും ക്രിയേറ്റിവിറ്റിയും എല്ലാം അങ്ങനെ ചേർന്നൊരു വീഡിയോ ആണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഒരു റാപ്പ് സോങ് ആണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഈ ബ്ലോഗിനകത്ത്. ഞാനിങ്ങനത്തെ സോങ് ഒന്നും എൻ്റെ ചാനലിൽ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ സോങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അർജുൻ ആണ്. അപ്പോൾ അർജുൻ്റെ ഒരുപാട് വീഡിയോസും പിന്നെന്താ ട്രോൾ വീഡിയോസ് അങ്ങനെ മൊത്തം റോസ്റ്റ് വീഡിയോസ് എല്ലാം കണ്ടിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ അവനെ കുറച്ചൊരു 10-15 ലിറിക്സ് എഴുതി തന്നായിരുന്നു. അതായത് കുറച്ച് വരികൾ എഴുതി തന്നായിരുന്നു. അപ്പോൾ അത് എൻ്റേതായിട്ടുള്ള ഒരു ഇതിലാക്കി ഞാനത് റാപ്പ് സോങ്ങിലേക്ക് ഞാനൊന്ന് മാറ്റാൻ ശ്രമിച്ചതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നൈസായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നൈസായിട്ട് ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. പും അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നൈസായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൊക്കെ നൈസായിട്ട് ഒന്ന് ഇനാബിൾ ചെയ്യുക. അപ്പോൾ നമുക്കിനി ആ വീഡിയോയിലേക്ക് പോവാം. പിന്നെ ആ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് അത് അഭിനയിച്ചിരിക്കുന്നത്, പാടിയിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ലിറിക്സ് നമ്മുടെ കൂട്ടുകാരൻ സിദ്ധു എന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടുകാരനുണ്ട്, അവൻ സിംഗറാണ്, അവനാണ് ലിറിക്സ് എന്താ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഷൂട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ അനിയത്തിയാണ്, അവൾ ഷൂട്ട് ചെയ്യാൻ വിളിച്ചപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്. ഇനിയും പോയി നൈസായിട്ട് ഷൂട്ടിങ്ങൊക്കെ ചെയ്ത് സംഭവം എഡിറ്റ് ചെയ്ത് നമുക്കത് കാണാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് നൈസായിട്ട് പോവാം. Like we've come to the end of the road. There's no point in running away now. I'd rather sleep until the storm is gone. She'd rather be shooting at me now. I know it will. Hey, yo, YouTube open ചെയ്താൽ ഇപ്പോൾ എവിടെയും ARJYOU. അർജുൻ ചെക്കൻ വീഡിയോസ് എടുത്തിട്ട് റിയാക്ഷൻ തുടങ്ങി. ടിക്ടോക്ക് ആങ്ങളമാർ നെട്ടോട്ടം ഓടിത്തുടങ്ങി. എന്നിട്ട് ഇവനുടെ നേരെ ചീറി തുടങ്ങി. അങ്ങും ഇങ്ങും രോക്ഷം, തമ്മിൽ പരിഹാസം. ഇന്റർനെറ്റ് ലോകത്തിന് ഇതെന്നും പ്രതിഭാസം. 1 week 1 million അടിച്ചെടുത്ത് യൂട്യൂബ് സ്റ്റാർ ആയി മോൺസ്റ്റർ ARJYOU അർജുൻ തിളങ്ങി. ആക്ഷൻ, റിയാക്ഷൻ, ഗ്രില്ലിംഗ് അല്ലേ അല്ല, റോസ്റ്റിംഗ്, ഒള്ളി റോസ്റ്റിംഗ്, അങ്ങനെയാകെ മൊത്തം ട്രെൻഡിങ്. തമിഴടി വെല്ലുവിളിയാകെ മൊത്തം ട്രെൻഡിങ്. യോ, ഗെറ്റ് റെഡി, 1 2 3. അഭിനയ കളരയ്ക്ക് ടിക്ടോക്ക് ഉണ്ടല്ലോ, ആടാനും പാടാനും സ്മ്യൂളും ഉണ്ടല്ലോ, ഷെയറൊന്ന് ചെയ്യാൻ ഫേസ്ബുക്ക് ഉണ്ടല്ലോ, ടാഗുകൾ ചെയ്യാൻ ഇൻസ്റ്റാ ഉണ്ടല്ലോ, വ്ളോഗറെ നിങ്ങൾക്ക് യൂട്യൂബ് ഉണ്ടല്ലോ. ഞാനും ഒരു വ്ളോഗർ. ടാലൻ്റ് തെളിയിക്കാൻ ഈ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, എല്ലാവർക്കും പലവിധ കഴിവുകൾ ഉണ്ടല്ലോ, സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ വ്യൂവേഴ്സ് ഉണ്ടല്ലോ. സോ ജസ്റ്റ് ഫോർ ഫൺ, ഇറ്റ്സ് ആൻ എൻ്റർടൈൻമെൻറ്റ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ പാട്ട് കണ്ട് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയത്തൊന്നുമില്ല. ഇത് കാരണം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ റാപ്പ് സോങ്ങിന് ഇതൊക്കെ ചെയ്യുന്നതും. പിന്നെ അതിൻ്റെതായിട്ടുള്ള പോയ്മകളൊക്കെ കാണും, കാരണം പല സീൻസൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തും പിന്നെ പാടിയതും എനിക്കങ്ങനെ പാടാമെന്ന് അറിയത്തോന്നില്ല. പിന്നെ ചുമ്മാതാവും പറഞ്ഞപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ ഇപ്പം ട്രെൻഡിങ് ഇതാണല്ലോ അർജുൻ അല്ലേ, അപ്പോൾ ആ ഒരു ബേസിലാണ് ഈ ഒരു വീഡിയോയും ചെയ്തത്. തരും കുറേ കഷ്ടപ്പെട്ടു, കുറേ മഴയൊക്കെ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് മഴ മാറുമ്പോഴും ഇടയ്ക്കാണ് ഷൂട്ട് ചെയ്തതൊക്കെ. പിന്നെ എത്രത്തോളം നന്നായിട്ടുണ്ടെന്നും എനിക്കൊന്നും അറിയത്തില്ല, അത് നിങ്ങൾ വ്യൂവേഴ്സ് കണ്ടിട്ട് അഭിപ്രായം പറയുക. അത്യാവശ്യം കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം. കാരണം ഇതെനിക്ക് അയച്ചു തന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് അയച്ചു തന്നവൻ. അവനിത് ലിറിക്സ് അവൻ എഴുതിയതും കണ്ടിട്ട് രാവിലെ 3 മണിക്ക് കണ്ടിരുന്നു അവൻ ലിറിക്സ് എഴുതിയത്. എന്നിട്ട് നൈറ്റ് എനിക്ക് 12 മണിക്ക് വായിച്ചു തന്ന്, ഞാനൊരു 12:30 നെറ്റ് ഓൺ ചെയ്ത് കാണുന്നത്. എന്നിട്ട് ഒരു 1.5 മണിക്കൂർ എടുത്ത് ഞാൻ ഇതൊന്ന് ടൂണൊന്ന് കറക്റ്റ് കണ്ടുപിടിക്കാനൊക്കെ. എന്നിട്ട് കുറേ പാടുവിട്ട് ആണ് ഞാനും ഒന്ന് സെറ്റ് ചെയ്തെടുത്തത്. പാടിപ്പാടി എൻ്റെ തൊണ്ടയൊക്കെ പോയി. നമ്മളിപ്പോൾ ഫെജോ പാടുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെ കുറേ ടീംസൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പാടുന്ന പോലെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ അങ്ങനെ പാട്ടുകാരും ഒന്നുമല്ല. പിന്നെ വ്ളോഗേഴ്സൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്ത് തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു. പിന്നെ ഈ പാട്ടൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് കഷ്ടപ്പെട്ടത്. എനിവേ, ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അത് നിങ്ങളുടെ ഇഷ്ടം. കാരണം ഇങ്ങനെ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, വെറുതെ വെറുപ്പിച്ചെങ്കിൽ സോറി. പിന്നെ പ്രിയപ്പെട്ട ട്രോളന്മാരെ, ചേട്ടന്മാരെ, ഈ വീഡിയോ നിങ്ങളെടുത്ത് ട്രോളുവാണെങ്കിൽ, കാരണം ഞാൻ ഈ ചെയ്തേക്കുന്ന സംഭവങ്ങൾ മിക്കവാറും ട്രോളാൻ ചാൻസ് ഉണ്ട്, എങ്ങാനും ട്രോളുവാണെങ്കിൽ നൈസായിട്ട് ട്രോളാവുള്ളൂ. അതായത് ഒന്ന് ചെറുതായിട്ടൊക്കെ ട്രോളാവുള്ളൂ, അങ്ങനെ ട്രോളി അങ്ങ് ഇല്ലാതാക്കരുത്, തന്നെ നൈസായിട്ടൊക്കെ ട്രോളാവുള്ളൂ. പിന്നെ ട്രോളാൻ വേണ്ടി നല്ല വീഡിയോ ചെയ്തത് കേട്ടോ. സംഭവം റീസ് കിട്ടിയപ്പോഴത്തേന് എനിക്കൊന്ന് ചെയ്യണമെന്ന് തോന്നി. കാരണം എനിക്ക് ഒത്തിരി റാപ്പ് സോങ് ആണ് കൂടുതൽ ഇഷ്ടം, ഞാൻ കേൾക്കുന്നതൊക്കെ കൂടുതൽ റാപ്പ് സോങ്സൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഞാനും ചെയ്തു പോലെയാണ്. സോ ഫ്രണ്ട്സ്, ഞാനപ്പം അധികം ലാഗ് ആക്കുന്നൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ സോങ്ങിൻ്റെ ലിറിക്സ് തന്നെയെന്ന് വെച്ചാൽ സിദ്ധു ചെയ്ത്, ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. അതേണ്ടേ, ഇവനാണ് സിദ്ധു ചെയ്ത്, നമ്മുടെ കട്ടച്ചങ്കാണ്. അപ്പോൾ ഇവൻ ഓൾറെഡി പാട്ടുകാരൻ കൂടിയാണ്, ഇവൻ്റെ ഓൾറെഡി ആൽബം സോങ്സും ഒക്കെ ഇറങ്ങിയിട്ടുള്ളതൊക്കെയാണ്.
പിന്നെ ഇത് ഷൂട്ട് ചെയ്ത് തന്നെയെന്ന് വെച്ചാൽ അനീത്തിയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ അവസാനം അവൾക്ക് ദേഷ്യം വന്ന് അവള് പിണങ്ങിപ്പോയി. പിന്നെ അവസാനം ഡയറി മിൽക്ക് മേടിച്ച് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഒരു സമാധാനത്തെ പിടിച്ച് നിർത്തി. കൊച്ചു കുട്ടിയാണ്, ഇപ്പം 10 പഠിക്കുന്നത്. അങ്ങനെ അവളെ കൊണ്ട് കുറേ കഷ്ടപ്പെടുത്തിയാണ് ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ മഴയും സമ്മതിച്ചില്ല. എനിവേ, കഷ്ടപ്പാടിന് കുറച്ചെങ്കിലും ഫലം കണ്ടോ കണ്ടിട്ടില്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അധികം പറഞ്ഞ് ലാഗാക്കൊന്നും ഒന്നുമില്ല. സോ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, മാക്സിമം ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പിന്നെന്താണ്, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം താഴെ കാണുന്ന ബെല്ലൈക്കൻ നൈസായിട്ടൊന്ന് ഇനാബിൾ ചെയ്തേക്കുക. സോ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇനി പുതിയൊരു വ്ലോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.